ഉത്തപ്പഴം കാരക്ക അതൊക്കെ ഡെയിലി രണ്ട് വെച്ച് കഴിച്ചാല് കുട്ടി കറുത്തു പോകുമോ വരാന്ന് പറഞ്ഞല്ലോ. ഞാൻ വീഡിയോ ഓണേത് അമ്മയ്ക്ക് മനസ്സിലായി. നീ ഓണാക്കുമല്ലോ, ഞാൻ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോ എല്ലാം ഓണാക്കി വിടും, അറിയാത്ത പോലെ ഓണാക്കി വിടും. എന്നിട്ട് ഞാൻ അവസാനം എഡിറ്റ് ചെയ്യുമ്പോഴേക്കും അത് കാണുന്നത്. അപ്പോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതൊരു ഈവനിങ് ടൈം ആണ്, സമയം 5 മണി ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ 5:30 ആയിട്ടുണ്ട്. ഇന്ന് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. എന്താ വെച്ചാ നാളെ നാളെ ബേബി ഷവർ ആണ്. അപ്പൊ അതിനുള്ള തിരക്കുകൾ തുടങ്ങാൻ പോകുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ കുട്ടികൾക്ക് സ്നാക്സ് ഉണ്ടാക്കാം, ഒന്നിനും ഒരു കുറവ് വരുത്തരുത് എന്ന് വിചാരിച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് സ്നാക്സ് ഉണ്ടാക്കുന്നത് നമ്മുടെ എനിക്ക് ഒരേ ഒരു ഓറഞ്ച് കിട്ടുള്ളൂ. ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ വീഴാൻ പോയി. എനിക്ക് ഒരേ ഒരു ഓറഞ്ച് കിട്ടുള്ളൂ. അപ്പൊ ഈ ഓറഞ്ച് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കണ്ട, ഓറഞ്ച് ജ്യൂസ് ഞാൻ കുടിക്കും. തോലും കൊണ്ടാണ് നമ്മള് സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടാ. അവിടെ ഒരാൾ അപ്പിട്ടിട്ട് കഴിഞ്ഞു എനിക്ക് പോവാൻ വേണ്ടി വേണിക്കണേ. ഓക്കെ കുട്ടി, വേഗം ഡ്രസ്സ് ഇട്. ചുച്ചുകുട്ടിയൊക്കെ ചുച്ചുകുട്ടി ഇന്ന് ടൂറ് പോയിട്ടൊക്കെ വന്നിരിക്കയാണ്. ഇവിടെ അടുത്തുള്ള ഒരു ഇതിലേക്ക് പോയിട്ട് അവര് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഫസ്റ്റ് സ്റ്റഡി ടൂർ ഒക്കെ കഴിഞ്ഞു ചുച്ചുമണിക്ക്. ഞാൻ ആദ്യമായിട്ട് ടൂർ പോയത് 6th. അതിന് മുമ്പ് നിങ്ങളെ സ്റ്റഡി ടൂർ എങ്ങനെ വിളിച്ചിട്ടുണ്ട്? അതന്നെ 6th. ചെടികളെ കാണാൻ എനിക്ക് വന്ന സങ്കടം. നല്ല കുട്ടിയായിട്ട് അവിടെ എവിടെയെങ്കിലും പോയിരിക്കും. ഞാന് ഇന്ന് അടിപൊളി സ്നാക്സ് ഉണ്ടാക്കി തരും. നീ ഷൂട്ട് ചെയ്തോ? അപ്പൊ ഷൂട്ട് ചെയ്യാനാണ് ഇപ്പൊ ആൾക്കാർക്ക് തിരക്ക്. അപ്പൊ നമ്മള് ഈ തൊലിയില്ലേ, നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണത്. അയ്യോ കത്തി തീരെ മൂച്ചില്ലാന്ന് ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കത്തി മൂച്ചില്ല എന്നുള്ളത്. ഇത് നമുക്കിത് അതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. ഓക്കെ ബാക്കിയൊക്കെ റണ കട്ട് ചെയ്ത് റണ ഷൂട്ട് ചെയ്തോണ്ടിരിക്കയാണ്. നിർത്തിയാ ഇല്ല. അപ്പൊ ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യം ഈ തോന്നി കേക്കണ്ടേ. ആ ഫാനില്ല. അപ്പൊ ഈ തൊലി എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ഉള്ളിലുള്ള ഈ സംഭവം നമുക്ക് പറ്റുന്ന അത്രയ്ക്കൊന്ന് ജസ്റ്റ് ഈ വെള്ളയില്ലേ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കളയുക. ഒരുപാട് കയ്പ്പില്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളയുന്നത്. അപ്പൊ ഞാൻ എല്ലാം അതുപോലെ ആക്കിയിട്ട് വരാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ മെഹന്തി ഇടാൻ ആള് വരുന്നുണ്ട്. അവര് വന്ന് ഇട്ടിട്ട് പോവാകുമ്പോഴേക്കും ഒരുപാട് ലേറ്റും ആവും. മഹരി നിസ്കാരം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തിൽ ഇരിക്കാറ്. അതിന് മുമ്പ് ഇട്ടാ പിന്നെ അത് കഴുകി കളയേണ്ടി വരും അല്ലേ. ചിച്ചുമണി, ചിച്ചിയുടെ ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിന്റെ കൂടെ തന്നെ അതിന് ശേഷം ഞാൻ ഇത് കൂടെ ഒന്ന് പറയട്ടെ. അവിടെ കാണിക്ക്, ഇത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്ക്, ഇങ്ങനെ നീളത്തില് ഒന്ന് കട്ട് ചെയ്യാം. ഒരുപാട് കട്ട് ചെയ്യാൻ വേണ്ട, ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഫ്രൂട്ട് സാലഡും കൂടി ഒന്ന് ഉണ്ടാക്കണം. അപ്പം അതിനും കൂടി കുട്ടികളുടെ അടുത്ത് ഞാൻ കട്ട് ചെയ്യാൻ പറയണേ. എനിക്ക് വയ്യ, മെലിഞ്ഞ വടി പോലെ സാധനം. അതെ, മെലിഞ്ഞ വടി പോലെ സാധനം. അപ്പോൾ റണാനെ കൂടെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ തന്നെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഓറഞ്ച് തൊലികൾ ഫുള്ളും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി കാണിച്ചു തരാം. അതിന് കൂടെ തന്നെ കുറച്ച് ഫ്രൂട്ട് സാലഡും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുമ്പോൾ ഐസ്ക്രീം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ള സാധനം വെച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് കാണിക്കാം. അപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ ഓരോ റെസിപ്പി ഉണ്ടാക്കുമ്പോഴേ ചിലവര് നിങ്ങൾ എന്തായി കാണിച്ചു കൂട്ടുന്നത്, കയ്യിൽ കിട്ടിയ എല്ലാ സാധനം എടുത്തിട്ടിട്ട് അയ്യേ കാണാൻ വേണം എന്തോ പോലെ എന്നൊക്കെ പറയുന്നല്ലോ. അപ്പൊ നിന്റെ ഒരു അഭിപ്രായം അതിനെ കുറിച്ചിട്ട് എന്താണ്? അതിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ കണ്ടതും പൊക്കിയ കാര്യം ഇടലല്ലോ, എല്ലാം ഹെൽത്തി ആയ ഫ്രഷ് ആയ സാധനങ്ങളായിരുന്നു. പിന്നെ എന്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ പറയുകയാണെങ്കിൽ അമ്മ ഉണ്ടാക്കുന്നത് എല്ലാം ഫ്രഷും ടേസ്റ്റിയുമാണ്. നമുക്ക് വായിൽ വെച്ചാ ടേസ്റ്റ് തോന്നണം, അത് നമ്മുടെ ബോഡിക്ക് ഹെൽത്തി ആയിരുന്നു. അത്രേ ഉള്ളൂ എന്റെ ഒപ്പീനിയൻ പറയാൻ എനിക്ക് പേടിയൊന്നുമില്ല. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളിപ്പോ കുട്ടികളാണല്ലോ കഴിക്കുന്നത്, അപ്പൊ അവർക്കറിയാം അവര് അത്ര ടേസ്റ്റ്, അതായത് തീരെ കൊള്ളാത്ത സംഭവങ്ങളൊന്നും കഴിക്കില്ല.
അപ്പൊ ഒപ്പീനിയന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. റെ എന്തായാലും ഒപ്പീനിയൻ നീ പറയുന്നു പറയുന്നത് ശരിയാണോ? എനിക്ക് ഭയങ്കര ധൈര്യമാണ് തന്റെ കാര്യങ്ങൾ എവിടെ വേണമെങ്കിൽ പറയും. അപ്പൊ എനിക്ക് ഓർമ്മ വന്ന ഒരു സംഭവം വെച്ചാൽ എന്തായാലും ഒപ്പീനിയൻ പറയുന്നുണ്ട്. അപ്പൊ ഒപ്പീനിയൻ പറയുന്നതിനൊപ്പം തന്നെ നോളേജും കൂടും കാശും കിട്ടും എന്നുള്ളൊരു കാര്യം വരികയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? എന്തായാലും ഫ്രീ ആയിട്ട് നീ ഒപ്പീനിയൻ പറയണം, അതിന് കൂടെ തന്നെ കാശ് കിട്ടാണെങ്കിൽ നല്ലൊരു സംഭവം. കാര്യം ഞാൻ മെച്ചപ്പെട്ട് തരാം. അതാണ് പ്രോബോ ആപ്പ്. ഈ പ്രോബോ ആപ്പിൽ വന്നിട്ട് എങ്ങനെയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാല് ഇത് വന്നിട്ട് ഇപ്പോ 100 പരം ആൾക്കാര് ഓൾ ഇന്ത്യ ലെവലില് 100,000 രൂപ വരെ തങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് കാശ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ 7 മില്യണോളം ആൾക്കാര് ഇതിന് ഒപ്പീനിയൻ ഇപ്പൊ പറഞ്ഞുകൊണ്ട് കാശ് ഉണ്ടാക്കാനും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് പ്രോബോ ആപ്പിന്റെ. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ₹25 കിട്ടുകയും ചെയ്യും. അതിൽ നമ്മുടെ എന്നിട്ട് സൈൻ അപ്പ് ചെയ്തിട്ട് നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞു തുടങ്ങാം. അതെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ ഇതിന് പല കാറ്റഗറി ഉണ്ടാവും. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഒപ്പീനിയൻ പറയാൻ ഇപ്പൊ ജനറൽ നോളജ് ഉണ്ടാവും, പിന്നെ പൊളിറ്റിക്സ്, പിന്നെ ഗെയിംസ്, ഇതുപോലെ ഒരുപാട് സംഭവങ്ങളിൽ നമുക്ക് ഒപ്പീനിയൻ പറയാൻ പറ്റും. ആപ്പ് സൈൻ അപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞ ഈ ഒരു ഫിലിം ഹിറ്റ് ആവുമോ ഇല്ലെന്നാണ് അവരതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിനക്ക് ഇത് ഹിറ്റ് ആവും എന്ന് ഉറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നീ അത് കൊടുക്കണം. അതിന് മുമ്പ് ഈ അതിന്റെ ഒരു പ്രൈസും ക്വാണ്ടിറ്റിയും കൊടുക്കുക. അതായത് ആ ഒരു ഫിലിം ഹിറ്റ് ആവും നിനക്ക് അത്രയും ഉറപ്പുള്ള ഒരു സംഭവമാണ്, നിന്റെ ഒപ്പീനിയൻ അത്രയും നിനക്ക് ഷുവർ ആണെങ്കിൽ ആ ഒരു പ്രൈസിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറെ ആ ഒരു പൈസയും കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ പൈസയും കൂടെ കിട്ടും. നമ്മൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് UPI വഴി നമ്മുടെ ഈ ഒരു ക്യാഷ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാനും ഗൂഗിൾ പേ, PayTM വഴി നമുക്ക് ഇത് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പൊ നമ്മുടെ ഒപ്പീനിയൻ പറയുന്നതിലൂടെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനും പറ്റും, നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. ഇതിലൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഓരോ ഒപ്പീനിയൻ പറയുന്ന ആൾക്കാരല്ല. അപ്പൊ അതുപോലെയുള്ള സംഭവങ്ങൾ ചൂസ് ചെയ്തിട്ടും നമുക്ക് അങ്ങനെ പറഞ്ഞ് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനും പറ്റും. ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പൊ ഞാനും കൂടി ഡൗൺലോഡ് ചെയ്താലോ? ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് തുടങ്ങാൻ തന്നെ ബോണസ് വെൽക്കം ബോണസ് ആയിട്ട് ₹25 കിട്ടും. അപ്പൊ മറക്കണ്ട, ബാക്കി നമ്മുടെ ഈ പണിയിലേക്ക് നമുക്ക് കിടക്കണം കേട്ടോ. പെട്ടെന്ന് ഞാൻ ചേട്ടൻ, എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ട്. ഓഫാക്കുന്നു. അപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട്. എന്റെ കൂടെ തന്നെ ഞാൻ ഇപ്പൊ വെജിറ്റബിൾസ് എന്തായാലും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അത് പിന്നെ കാണിക്കാം. നമുക്ക് ഇതിന്റെ പണിയിലേക്ക് പോവാം. ഞാൻ ടയേർഡാ, എന്നെ അടുത്ത് നിന്ന് കാണിക്കാൻ ഞാൻ വേർത്തിരിക്കുന്നത് കാണണ്ടാ, അറിയില്ല, ഫുള്ള് വേർപ്പാണ്. എനിക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേർപ്പായിരിക്കും. അപ്പം ഞാൻ സാധാരണ പെയിൻ വന്നാൽ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കുക എന്തെങ്കിലും ചെയ്യാനോ പതിവ്, പക്ഷെ ഇത് കുറെ നേരമായിട്ട് മാറുന്നില്ല. അപ്പൊ പിന്നെ വേറെ വഴിയില്ല, ഏതായാലും ചെയ്യണം. അപ്പൊ ഷൂട്ടും ചെയ്യാന്നുണ്ട് അങ്ങനെ വന്നതാണ്. ഓക്കെ റണ, ഇനി നമുക്ക് അപ്പുറത്തെ സെഷനിലേക്ക് പോവാം. അവിടെയാണ് ഇനി നമ്മുടെ പണി. കുട്ടികൾ വന്നുടനെ തിന്ന പാത്രം കഴുകി വെക്കണം പറഞ്ഞ നല്ല മക്കളാണ്. ഞാൻ തിന്നിട്ടില്ല, റന തിന്നിട്ടില്ലാത്തോണ്ട് റന കഴുകിയിട്ടില്ല. അപ്പൊ ഞാൻ നമ്മുടെ ഓറഞ്ചിന്റെ തോലി ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്. വെള്ളം വരുന്നില്ല അല്ലേ? അപ്പൊ ഇനി നമുക്കിപ്പോ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടാ. അപ്പൊ അതെ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അതാണ് ക്യാമറ ഒന്നും ശരിക്കാക്കും. നമ്മള് പുതിയ ഇൻഡക്ഷൻ കുക്കർ കൊണ്ടുവന്നു ഗൈസ്, ഷോപ്പ് നിർത്തതാട്ടോ. പൊക്കി എന്നെ കാണുന്നില്ല. അപ്പൊ ഷോപ്പിൽ നിന്ന് എടുത്തതാണ്, നമ്മുടെ പഴയത് കേട് വന്നു. അപ്പൊ PJ സംഭവമാണ് കേട്ടോ. ഷോപ്പിൽ ഇതൊക്കെയുണ്ട്, പക്ഷെ ഇപ്പൊ ഇതൊന്നും അയക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയുന്നത്. കുട്ടികൾക്ക് അതിന്റെ സമയമില്ല. അയ്യോ, ക്യാമറയും കൊണ്ട് ഒരു ട്രൈപോഡ് ഇല്ലാണ്ട് കിടന്ന് പാട് വരണത് ട്രൈപോഡ് കേട്ടിട്ട് ഒരു ഒരു പൊട്ട ട്രൈപോഡ്. ശരി, ഞാൻ അപ്പോഴേക്കും ഇത് വേഗട്ടെ. അപ്പോഴേക്കും വെജിറ്റബിൾസ് കട്ട് അല്ല, എന്താണ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നേന്ത്രപ്പഴം, പിന്നെ കുറച്ച് പൊമഗ്രനേറ്റ്. അയ്യോ, ഇത് ഒരു സൈഡ് കേടൊന്നും വന്നിട്ട്. പിന്നെ ആപ്പിൾ എടുക്കുന്നുണ്ട്, പിന്നെ ഈ കുഞ്ഞപ്പഴം എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ സ്പീഡിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. മാജിക്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാം. ഞാൻ പാടട്ടെ എന്നാ പറഞ്ഞു. അതിക്രമങ്ങളൊന്നും കാണിക്കരുത്, വ്യൂവേഴ്സ് ഓടിപ്പോയിരിക്കും അല്ലേ. പിന്നെ ബേബി അത് വെയിറ്റ് വെക്കണ്ട, റിസ്ക് ആവും, സിസേറിയൻ ആവും എന്നൊക്കെ ചിലര് പറയുന്നുണ്ട്. അതായത് ഞാൻ ബേബി വെയിറ്റ് ഗെയിനിന് വേണ്ടിട്ട് ഓരോന്ന് കഴിക്കുകയാണെന്ന് പറയുമ്പോ
എനിക്ക് ആ ഒരു ടെൻഷനോ പേടിയോ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ബേബീസ് ഒക്കെ അത്യാവശ്യം 3.5-3.75 kg ഒക്കെ ഉള്ളതാണ്, നോർമൽ ഡെലിവറി തന്നെയാണ്. അപ്പൊ ഈ ഒരു കുട്ടി എന്ന് പറയുമ്പോ 17 ദിവസം മുമ്പാണ് വരാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ദിവസങ്ങളും കൂടെ നമ്മളൊന്ന് കണക്കാക്കണല്ലോ. അപ്പൊ ഒരുപാട് വെയിറ്റ് കുറവായിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്, വെയിറ്റ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിക്കാൻ പറഞ്ഞത്. എത്ര വെയിറ്റ് ബേബി? ബേബി അന്ന് വന്നിട്ട് 1.75 kg. ഇപ്പഴേക്കൊന്ന് ഇല്ല, എന്തായാലും നിന്നെക്കാളും വെയിറ്റ് എന്നെ കാട്ടു, ഞാൻ 50 kg ഉണ്ട്. ഇപ്പോഴത്തെ നിന്റെ വെയിറ്റ് അല്ല, കുട്ടി വന്നിട്ട് 3.33 kg അങ്ങനെ എന്തായിരുന്നു. അപ്പൊ ജനിക്കുന്ന സമയത്ത് വെയിറ്റ് ഞാൻ സ്പീഡിൽ കാണിക്കാതെ നിന്നിട്ട് അവസാനം പറവറാണ് സംസാരിക്കുന്നു. അമ്മേ അമ്മേ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയോ? ഇവിടത്തെ എല്ലാ അലങ്കും പോണം ബാക്കിൽ നിന്ന് ഓരോ ഏക്ഷനാണെനിക്ക്. അലങ്കോലം ഒക്കെ ക്ലീൻ ആക്കി വീട് നീറ്റാക്കി വെക്കണം. നാളേക്ക് വരാൻ പോണത് നാട്ടുമാരൊക്കെ വരും. അതായത് ഇക്കട താത്തമാര് ഒക്കെ വരും, അവരുടെ മക്കള് എല്ലാരും ഉണ്ടാവും, പിന്നെ അമ്മ ഉണ്ടാവും, എല്ലാരും ഉണ്ടാവും. ഇൻഷാല്ലാ. ഓക്കെ ബൈ. ആ ഡ്രസ്സോട് സീക്കം കൊണ്ടുവരുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വീട്ടിൽ വിഷയമില്ല, എല്ലാരും ഒന്ന് കാണാലോ. ഓക്കെ, നെക്സ്റ്റ് ഇത് എത്ര മിനിറ്റ്? 2 മിനിറ്റ്. ഞാൻ ചെറിയ പഴം, നേന്ത്രപ്പഴം, ആപ്പിള്, പിന്നെ ഇതേ ഈത്തപ്പഴം, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് ഇത് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബദാമൊക്കെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇതിലേക്കൊക്കെ ഇട്ട് വെക്കട്ടെ. എവിടെ ഡാനക്കുട്ടി? ഇവിടെ എനിക്ക് പൊമഗ്രനേറ്റ് കട്ട് ചെയ്ത് തരുന്നുണ്ട്. കാര്യങ്ങളും ഇരുന്നിട്ട് ചെയ്യാനും പറ്റൂല. അപ്പുറത്ത് നമ്മുടെ തൊലി, നമ്മുടെ ഓറഞ്ച് തൊലി വെന്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പാകം കാണിച്ചു തരാം ഏത് വരെയാണ് വേഗേണ്ടത് എന്നുള്ളത്. അപ്പോഴേക്കും ഞാൻ ഈ ഈത്തപ്പഴം കഴുകിയതാണ്, ഒക്കെ ഒന്ന് കട്ട് ചെയ്തിടാം. ലാസ്റ്റ് ടൈമില് ആ ഒരു അയ്യോ അത് നോക്കി തന്നെ പറയണം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ഡൗട്ടാണ്, ഈത്തപ്പഴം കാരയ്ക്ക അതൊക്കെ ഡെയിലി 2 വെച്ച് കഴിച്ചാല് കുട്ടി കറുത്തു പോകുമോന്ന്. എനിക്ക് ശരിക്കും ആദ്യം ചീരി വന്നിട്ടാ കണ്ടപ്പോ. വെച്ചാല് ഓരോരുത്തരുടെ ഓരോ ഇങ്ങനെ വിശ്വാസങ്ങളും ഓരോരുത്തർ പറഞ്ഞിട്ട് അവര് മൈൻഡിൽ കയറിയിരിക്കാണല്ലോ. അങ്ങനാണെങ്കിൽ ഞാൻ പറഞ്ഞു, അങ്ങനാണെങ്കിൽ അറബികള് മൊത്തം നിർത്തു പോണല്ലോ. അറബികളുടെ മെയിനായിട്ട് എല്ലാറ്റിലും ഉണ്ടാവില്ലേ ഇത്? നല്ലതാണ് പ്രസവിക്കാനായ അടുക്കാനായിട്ട്, പ്രസവിക്കാന് ഡെയിലി ഈത്തപ്പഴം കഴിക്കാനും വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതും കൂടിയാണ്. സോ അതും കൂടെ ആലോചിച്ചുകൊണ്ട് ഈത്തപ്പഴം വാങ്ങി വെച്ച് ധൈര്യത്തിൽ കഴിച്ചോളി. നോർമൽ ഡെലിവറി ബാക്കിയെല്ലാം ആ ഈത്തപ്പഴം എപ്പോഴും ഉണ്ടാവും. മക്കൾക്ക് എല്ലാറ്റിനും നല്ലതല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ്. കുറച്ച് നല്ലത് വാങ്ങി വെച്ചാൽ മതി എന്ന് മാത്രം, ഈ ഓയിലൊക്കെ പരട്ടിയിട്ടുള്ളത് വേണ്ട. അപ്പൊ ഞാന് അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതേ ബദാമാണ് കട്ട് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഇപ്പോൾ ഇരുന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന തോന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ മറ്റത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഓറഞ്ച് തൊലിയാണ് ഇപ്പോൾ വെന്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ആയിട്ടില്ല, ഇതൊരു ഗ്ലാസിൻ്റെ ഒരു ടെക്സ്ചർ വരും. കണ്ടാലിങ്ങനെ അപ്പുറത്തപ്പുറത്ത് കാണുന്ന പോലെ. അതുവരെ നമ്മളൊന്ന് വേവിക്കണം കേട്ടോ. സൗണ്ട് കേൾക്കും എന്തോ, കേൾക്കുമെന്തോല്ലേ? ഓയ് ഓയ് നല്ല കുട്ടി, എങ്ങോട്ട് പോയിട്ട് വന്ന്? ഹയാൻ എങ്ങോട്ട് പോയി? ഹയാനെ കാണാനില്ല എന്ന് കുറേ പേർക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു. ഇതേ നമ്മുടെ ഹയാന് ഖുറാനൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി റന ഇത് കേട്ട്, പൊമഗ്രനേറ്റും കൂടി ഇതിലിടാം. വെറുതെ കഴിക്കാനല്ല, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി തരാം. ഹേസന് കൊടുക്കുന്ന കുറച്ച്. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചു. എന്തൊരു നല്ലവനായിരിക്കാണ്. ചുച്ചുമണി എന്താ ചെയ്യണ്? അല്ലാ, ചുച്ചു എന്തോ ചെയ്തറാ ചുണ്ടിലൊക്കെ. നോക്കട്ടെ, അല്ലാഹു അക്ബർ, നോക്കട്ടെ. അയ്യോ ലിപ്സ്റ്റിക്, ചുണ്ടില് പച്ച കളറ്. നിനക്ക് തരട്ടെ ഞാൻ?
കട്ട് ചെയ്യാൻ പറഞ്ഞു. ശരിയായില്ലടാ, അത് ഇഞ്ചി മണക്കണ അല്ല വെളുത്തുള്ളി മണക്കണ. ഞങ്ങൾ സലാഡിൽ മണക്കണ. എന്താ വേണ്ടത് പറ, എന്താ വേണ്ടത് പറ. അതെന്തോ വയറ് നോക്ക്. ചിച്ചു നാളെ ഒരു മിനിറ്റ് അമ്മേ. അപ്പൊ നമുക്ക് അടുത്ത ഫ്രൂട്ട് സാലഡിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് എടുക്കുന്നത്. ഫ്രഷ് ക്രീം അറിയാലോ, ഫ്രഷ് ക്രീം കൂടെ എടുക്കുന്നുണ്ട്. ഇത്രയും മതി, കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല. മാറില്ല എന്താന്നറിയില്ല, ഈ ഉറുമ്പുകൾ ഫുള്ളും ഇവിടെ ഇങ്ങനെ വന്നിട്ട്. എയർ ടൈറ്റ് കണ്ടെയ്നർ ആണെങ്കിലും ഒരു സാധനം വെക്കാൻ പറ്റില്ല, ഉള്ളിക്ക് കയറാൻ പറ്റുന്നില്ല. ചുച്ചു ഒന്നും മിണ്ടാണ്ടിരിക്കോ കാട്ട്. ഞാൻ കുറച്ച് നിലക്കടലകളും കൂടെ ഇടുന്നുണ്ട്, കാരണം വെറുതെ നിലക്കടല ഇടാൻ കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ ഇങ്ങനെ ആവുമ്പോ എല്ലാരും പീനട്ട് ബട്ടർ പോലെ ഉണ്ടാവും. ചില സാധനങ്ങൾ ഇങ്ങനെയും കഴിക്കണം, മനസ്സിലായി. ഞാൻ പച്ചക്ക എടുത്ത് കഴിക്കാം, ടേസ്റ്റ് ഇല്ലാന്നും കഴിക്കണം ചില സാധനം. ഇനി ഞാന് ഇതേ നമ്മുടെ എല്ലാവർക്കും തരാം, നല്ല കുട്ടികൾക്ക് മാത്രം തരുള്ളൂ. മിണ്ടാ തരാന്ന് പറഞ്ഞല്ലോ. അതിനത് ഇങ്ങനെ പിടിക്കടാ. ഇനി അടുത്തത് അമ്മീന്റെ ഐറ്റം, നമ്മുടെ ഫ്രഷ് ക്രീം. ചിച്ചു അത് ഇതിലിട്ടാലേ ആവുള്ളൂ. ചുച്ചുക്ക് ഇപ്പൊ റനാന്റെ നല്ല കിട്ടി, മുഖത്ത് അതൊക്കെ വെച്ച് തേച്ചേന്. അപ്പൊ ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇവനൊക്കെ ഒന്ന് ഒതുക്കാൻ നമുക്കിത് എത്രയും പെട്ടെന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളിട്ടു. ചുച്ചു മുഖമൊക്കെ ആകെ നാശാക്കി. ഇനിയിപ്പോ നാളത്തേക്ക് അത് പൊക്കോന്ന് അറിയില്ല, അതാണ് ഇപ്പൊ അടുത്ത ടെൻഷൻ. ചുച്ചു കൊടുക്കണ്ടേ? ചുച്ചു അങ്ങനെ ചെയ്തതുകൊണ്ട് ചുച്ചുക്ക് കൊടുക്കണ്ടോ അല്ലേ? സ്കൂൾ എടുത്തിട്ട് വേണ എല്ലാവർക്കും കൊടുക്കണോ? അയച്ചനക്ക് അയാൻ കേന്ദ്ര അയാൻ ഏതെന്ന് അറിയില്ലത് നോക്കുന്നുണ്ട്. വരാനാക്ക് വേണമെങ്കിൽ ഇനി എടുത്തോട്ടോ. അതിന്റെ ചുച്ചു കൊടുക്ക്, കൊണ്ട് കൊടുക്ക്. കരയണവരുടെ വയറെടുത്തിട്ട് വരുന്ന വെക്കോ. ചുച്ചു വെറുതെ കരയണ്ട, കോല കടക്കണം. ഇഷ്ടപ്പെട്ട കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ നിസ്കരിക്കാനും പോണം. അപ്പൊ പിന്നെ എനിക്കത് ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിക്കാൻ വയ്യ, സംസാരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ സൗണ്ട് ഉണ്ടാക്കാതെ. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിന്റെ ബാക്കി വീഡിയോ ചിലപ്പോ ഈ വീഡിയോ ഇതിന്റെ മുമ്പത്തെ വീഡിയോ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി വീഡിയോ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോ എന്തോ എന്താ പറയണ അറിയില്ല കാണുന്നത്. കുറച്ച് ഓർഡർ തെറ്റി വരാം, ക്ഷമിക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു റെസിപ്പി ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഞാൻ കാണിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാരും ഒന്ന് ക്ഷമിക്കണം.
പറഞ്ഞപോലെ നമ്മൾ നേരത്തെ പ്രോബോ ആപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം ബോണസ് ആയിട്ട് 25 രൂപയും കിട്ടും. അപ്പൊ മറക്കണ്ട കേട്ടോ. നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞാൽ നമുക്ക് കാഷും നോളജും കൂട്ടാനും പറ്റും. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.